സംശുദ്ധമായി സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും അനവരതം അങ്ങയെ ദർശിക്കുവാനുള്ള വരം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. എല്ലാവർക്കും ഇരിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ വികാരിയച്ഛൻ ഫാദർ ഡേവിസ് ചെറിയത്തച്ഛൻ ഇന്ന് അച്ഛൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. അച്ഛന് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഈ ദിനത്തിൽ അച്ഛൻ്റെ മാതാപിതാക്കളെയും മാതാപിതാക്കൾ സഭയ്ക്ക് നൽകിയതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ അച്ഛനായിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. ഞങ്ങളിവിടെ വന്നിട്ട് 6 മാസം പൂർത്തി കഴിഞ്ഞു. ഞാനും അച്ഛനും അന്ന് ആദ്യത്തെ മാസത്തിൽ തന്നെ കൊറോണ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും പരിചയപ്പെടാനായിട്ടൊന്നും സാധിച്ചില്ല. എങ്കിലും അച്ഛനും ഞങ്ങളും ഞാനുമായിട്ടുള്ള സൗഹൃദത്തിൽ ഒരുപാട് വ്യക്തിബന്ധം സ്ഥാപിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അച്ഛൻ എന്ത് ചെയ്യുമ്പോഴും അച്ഛൻ്റെ ഒരു ഇനീഷ്യൽ അച്ഛൻ സൂക്ഷിക്കും, DC ഡേവിസ് ചെറിയത്ത് എന്ന കാര്യം. DC എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഡെഡിക്കേഷൻ ആൻഡ് കറേജ്. അച്ഛനെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ ആത്മാർത്ഥമായ സമർപ്പണം എല്ലാ കാര്യവും കാണാൻ സാധിക്കും. ഈ സമർപ്പണത്തെയെല്ലാം അതിജീവിക്കുന്ന, അതിലംഘിക്കുന്ന ഒരു ആത്മധൈര്യമുള്ള, കറേജസ് ആയിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ ഡേവിസ് ചെറിയത്തച്ഛൻ. അച്ഛൻ്റെ ഏത് കാര്യം നോക്കിയാലും അച്ഛൻ എത്രമാത്രം ഒരു കാര്യത്തോട് സമർപ്പണം ചെയ്യാൻ സാധിക്കുമോ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ അച്ഛൻ സ്വയം സമർപ്പിച്ചുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടി ചെയ്യും. അതുപോലെ തന്നെ അതിനെ സഹായിക്കുന്ന ഘടകമാണ് കറേജ് ആയിട്ടുള്ള കാര്യം. ഈ DC ഈ ഡേവിസ് ചെറിയത്തച്ഛനിൽ ഞാൻ ആദ്യത്തെ നോട്ടത്തിൽ കാണുന്ന കാര്യം ഇത് തന്നെയാണ്. അച്ഛൻ ഡെഡിക്കേറ്റഡ് ആണ്, കറേജിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്. വീണ്ടും ഈ വേലൂർ വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് സമയം ഒരു പുതിയ കാര്യം, പുതിയ വസ്തുതകളൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഡേവിസ് അച്ഛൻ. അച്ഛൻ ഇവിടെ വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും പ്രത്യേകമായിട്ട് അച്ഛന് വേലൂർ ദേശം ആദ്യമായിട്ടായിരുന്നു. അച്ഛനിവിടെ വന്നതിന് ശേഷം വേലൂരിൻ്റെ ചരിത്രം, വേങ്ങരിശ്ശേരിയുടെ ചരിത്രം, ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് ലഭ്യമാകുന്ന, ഇതുവരെ ലഭ്യമായിട്ടുള്ള അർണോസ് പാതിരിയുടെ ഒട്ടുമുക്കിയ കാര്യങ്ങളും അച്ഛൻ വായിച്ച് പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും ഫ്രീ ആയ സമയങ്ങളെല്ലാം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വതയാണ് ഞാൻ അച്ഛനിൽ കാണാനായിട്ട് സാധിച്ചത്. അച്ഛൻ ഇവിടെ വന്ന് ഞായറാഴ്ച നമ്മുടെ കുർബാനയിൽ പറഞ്ഞു, ഞാനെപ്പോഴും നിങ്ങളുടെ ഒപ്പമായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഇതുവരെ നോക്കുമ്പോൾ ഞങ്ങളും കൈക്കാരന്മാരും മറ്റെല്ലാ എന്ത് പ്രവർത്തനം നടന്നാലും അച്ഛൻ നമ്മുടെ കൂടെ എപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു അച്ഛനെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഏറ്റവും അവസാനമാണ് അച്ഛൻ്റെ ദൗത്യം പൂർത്തിയായിട്ട് കയറുള്ളൂ. തുടക്കം മുതൽ അവസാനം വരെ ജനങ്ങളുടെ ഒപ്പമായിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് എപ്പോഴും തൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിത്തീരുന്ന അച്ഛനെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇവിടെ വന്നപ്പോൾ ആദ്യ നാളുകൾ അച്ഛൻ ചിന്തിച്ചിരുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയതാണ്, എന്നെ കൊണ്ട് ഈ ഇടവകയ്ക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും, എന്തുമാത്രം പ്രവർത്തനം ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്തയൊക്കെ അച്ഛൻ ഇങ്ങനെ പങ്കുവച്ചു. തുടർന്ന് അച്ഛൻ്റെ ഓരോ സംസാരത്തിലും മറ്റുള്ള വ്യക്തികളായിട്ടുള്ള ഇടപെടലൊക്കെ ഞാൻ നോക്കുമ്പോൾ മനസ്സിലായി അച്ഛനിലൂടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഈ ഇടവകയ്ക്ക് നൽകാനായിട്ട് സാധിക്കുന്നുള്ളൊരു ചിന്ത അച്ഛന് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതും അവരിൽ നിന്ന് അഭിപ്രായം ആരായതൊക്കെ കണ്ടിട്ടുണ്ട്. അത് അച്ഛൻ്റെ വലിയ നന്മയാണ് കാണുന്നത്. താൻ ഏറ്റെടുത്തിരിക്കുന്ന അജഗണങ്ങളോടും ആ പ്രദേശത്തോടൊക്കെ കാണിക്കുന്ന വലിയ സ്നേഹവും നന്മയുമാണ് അച്ഛൻ അതിലൂടെ പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൈക്കാരന്മാരൊക്കെ കൂടെ ചേർന്ന് ഒരുമിച്ച് ഒപ്പമായിരുന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെയും അവരിലൂടെയൊക്കെ ഒരുപാട് നന്മകൾ അച്ഛൻ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ വേലൂര് ഇടവകയിൽ അച്ഛൻ നടത്തിയിട്ടുണ്ട്. വൈദിക മന്ദിരത്തിൻ്റെ പൂർത്തീകരണവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ അച്ഛൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതെല്ലാം അച്ഛൻ്റെ ഈ
അച്ഛനെ ഡെഡിക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്തയാണ് അച്ഛനെ ഇതെല്ലാം സഹായിക്കുന്നെന്ന കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, അച്ഛൻ എപ്പോഴും താപസനടുത്ത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അച്ഛൻ എല്ലാ ദിവസവും ഒരേ ടൈം ടേബിളാണ്, എന്നും ബൈബിൾ വായിക്കും, എന്നും പ്രാർത്ഥിക്കും. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അച്ഛൻ പറയും, ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചു. അതനുസരിച്ച് ഞാനൊക്കെ ചിലപ്പോൾ മുറിയിലിരുന്ന് ഇങ്ങനെ ബൈബിൾ വായിക്കാനൊക്കെ നോക്കിയെങ്കിലും എങ്ങും മുട്ടാറില്ല. പക്ഷേ അച്ഛൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ആ ദിനചര്യകളിൽ ഒരിക്കൽ പോലും മാറ്റം വരുത്തിയില്ല, വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഒരിക്കലും വ്യത്യാസം വരുത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അച്ഛൻ്റെ ആ താപസവും ജീവിതത്തോട് കാണിക്കുന്ന ആ വിട്ടുവീഴ്ചയില്ലായ്മയാണ് അച്ഛൻ്റെ ജീവിതത്തെ ഏറ്റവും ഡെഡിക്കേറ്റ് ആയിട്ടും കറേജിയസ് ആയിട്ടും മുന്നോട്ട് നയിക്കുന്നത് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുക. അച്ഛൻ്റെ ഏറ്റവും വലിയ നന്മയായിട്ട് ഞാൻ അത് തന്നെയാണ് കാണുന്നത്. ആത്മാർത്ഥതയുടെ ഒരു മനുഷ്യൻ, വിശാല ഹൃദയത്തിൻ്റെ ഉടമ. കാരണം അച്ഛൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും ഹൃദയത്തോടുകൂടി സ്വീകരിക്കാനും ഹൃദയത്തോടുകൂടെ അവരെ ഉൾക്കൊണ്ട് അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ പുതിയതായിട്ട് വന്നാലും അച്ഛൻ വിളിച്ചിരുത്തി വീട്ടുമുറിയിൽ കൊണ്ടുപോയി കാപ്പി കൊടുക്കുന്നത് കാണുമ്പോൾ ചിന്തിക്കും, ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ വേണോ? അങ്ങനെയല്ല, ഒരു കൂടുതലായിട്ട് അച്ഛൻ ഒരുപാട് സമയമെടുത്ത് അവർക്ക് എന്ത് എൻ്റെ നിന്ന് എന്ത് കൊടുക്കാൻ പറ്റുന്നൊരു ചിന്തയാണ് അച്ഛൻ അതിലൂടെ കാണിച്ചു തരുന്നത്. അച്ഛൻ്റെ വലിയ മനസ്സിന്, ഞങ്ങളുടെ ഇടവയ്ക്ക് നൽകുന്ന അച്ഛൻ്റെ വലിയ സേവനങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കൂടാതെ അച്ഛൻ്റെ ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഈ സമയം ബഹുമാനപ്പെട്ട കൈക്കാരന്മാരുടെയും പ്രതിനിയോഗാംഗങ്ങളുടെയും മറ്റെല്ലാ സംഘടനാ ഭാരവാഹികളുടെയും എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ഇടവകയുടെ തലവനായിട്ടുള്ള വികാരി അച്ഛന് ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. അച്ഛന് ഒരുപാട് നന്മയും ദീർഘായുസ്സും ഉണ്ടായി. അച്ഛൻ്റെ നന്മകൾ അനേകം മക്കൾക്ക് നേടിയെടുക്കാനായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കൈചേട്ടൻ വന്ന്, രാജുചേട്ടൻ വന്ന് അച്ഛന് ബൊക്ക കൊടുത്തുകൊണ്ട് വിഷു ചെയ്യുന്നു. തുടർന്ന് നമ്മൾ താഴെ ഇറങ്ങി ചെറിയ കേക്ക്, ജന്മദിനത്തിൻ്റെ കേക്ക് കട്ട് ചെയ്യുകയും ചെയ്യും. പൂച്ചണ്ട ഏറ്റുവാങ്ങാനായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരരെ, കൊച്ചച്ഛ, കൈക്കാരന്മാരെ, മറ്റ് മാതാപിതാക്കന്മാരെ, കൊച്ചച്ഛ ഇത്ര വലിയ പ്രസംഗം പറയുന്ന കേട്ടിട്ടുണ്ടായില്ല കേട്ടോ, ഇതുവരെ കേട്ടിട്ടില്ല ആൾ പറയുന്നത്. പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം കൊച്ചച്ഛനും എല്ലാവർക്കും നന്ദി പറയുന്നു. സമാധാനത്തോടു കൂടെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രസിദ്ധരായ രണ്ട് ധ്യാന ഗുരുക്കന്മാരുടെ സംഭാഷണങ്ങളാണ് മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. സേവിയർ വട്ടായിൽ അച്ഛൻ്റെയും അതുപോലെ ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെയും. അതിനു മുമ്പ് അങ്ങനെ സ്വരമുയർത്തിയിരുന്ന പല അച്ഛന്മാരെയും ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് അവരെ നിശബ്ദരാക്കി നാട്ടിൽ നിന്ന് തന്നെ വിട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ ജോസഫ് പുത്തൻപുരയ്ക്കൽ എന്ന് പറയുന്ന അച്ഛനാണ്, തമാശയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്ന അച്ഛനാണ്. അങ്ങനെ ഒരുപാട് അച്ഛന്മാരുടെ ഈ ഏറ്റവും അവസാനമായി രണ്ട് വൈദികർ ആധുനിക കേരളത്തിൻ്റെ മുഖം നമ്മുടെ മുമ്പിൽ വച്ചുവെക്കുന്നു. മതിങ്കാളികളാകുകയാണ് ഞാനും നിങ്ങളുമൊക്കെ, ചിലർ അനുകൂലിച്ച്, ചിലർ പ്രതികൂലിച്ച്. എങ്കിലും വിശ്വാസിയുടെ സത്ത, ക്രിസ്ത്യാനിയുടെ അർത്ഥം ഒക്കെ മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ ഈ ആധുനിക കാലം ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയാണ്. രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പള്ളിയിൽ വേലൂർ ഫൊറോനയിലെ അച്ഛന്മാരുടെ സമ്മേളനം നടന്നു. ഈ പുതിയ പള്ളിയിൽ വെച്ച്, പുതിയ വൈദിക മന്ദിരത്തിൽ വെച്ചൊക്കെയാണ് നടന്നത്. അപ്പോൾ അച്ഛന്മാരെല്ലാവരും പങ്ക് വെച്ചൊരു ഒരു ആശയം ഇതായിരുന്നു, പള്ളിയിൽ നിന്ന് അകന്നു പോയോ വിശ്വാസികൾ എന്ന് സംശയിക്കുന്നു. അവരെയൊക്കെ ഇനി തിരികെ കൊണ്ടുവരുവാൻ, കൊറോണ മാറി തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടി വരുമോ എന്നെല്ലാമുള്ള ആശങ്കകളുണ്ട്. അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആശങ്കയാണ്. കൊറോണ മാറട്ടെ, ആശങ്കയ്ക്ക് മറുപടി ഉണ്ടാകും. പ്രിയ സഹോദരരെ, എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം പ്രത്യേകം നന്ദി. അച്ഛനെ അറിയിക്കുന്നു, ഇത്ര ദിവസങ്ങൾ കൊണ്ട് ഇത്രയും പറയാൻ സാധിച്ചത് അച്ഛൻ്റെ കഴിവായി ഞാൻ കണക്കാക്കുകയാണ്.
പിന്നെയുള്ളതെല്ലാം നമുക്ക് നിങ്ങളുടെ വീടുകളിൽ വരാൻ നിങ്ങളെ കൂടുതൽ പരിചയപ്പെടാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയാത്ത ദിവസങ്ങളില്ല എന്നതുപോലെയാണ്. മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെ പറയാറുണ്ട്. ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, കൊറോണ ഇല്ലായിരുന്നുവെങ്കിൽ വേലൂരിലെ മുഴുവൻ ഇടവകങ്ങളെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞേനെ അച്ഛ എന്നാണ് ഞാൻ പറയാറുള്ളത്. അച്ഛനും അത് സമ്മതിക്കാറുണ്ട്. പക്ഷെ നമുക്കതിന് സാധിച്ചിട്ടില്ല. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം, പരസ്പരം നമുക്ക് വിശ്വാസത്തിൽ കണ്ടുമുട്ടാം, പരസ്പരം നമുക്ക് സഹായിക്കുന്നതിലും നിങ്ങളുടെ ആവശ്യങ്ങളിലും കണ്ടുമുട്ടാം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഗേറ്റിനടുത്ത് സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വീകരിക്കണം. കേക്ക് പറ്റാവുന്നവർക്കൊക്കെ കൊടുക്കുന്നതുമാണ്. പ്രത്യേകം പ്രത്യേകം നിങ്ങൾക്ക് നന്ദി. സ്നേഹപൂർവം നല്ല വാക്കുകൾക്ക് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. Happy birthday to you, happy birthday to you, happy birthday velyacha, happy birthday to you.